കർത്താവേ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെതുമായ അമ്പത് നോമ്പിലേക്ക് ഉപവാസത്തിൻ്റെ ചൈതന്യത്തോടെ നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നസ്രാണി ആത്മീയതയുടെ പൈതൃകമാണ് നോമ്പും ഉപവാസവും. സമൂഹത്തിൽ തിന്മ വർദ്ധിച്ചുവന്ന അവസരത്തിലായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർ ജനങ്ങളോട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആഹ്വാനം ചെയ്തത്. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും കഠിനമായി ഉപവസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം അവരോട് കരുണ കാണിച്ചു. പുരാതന കാലം മുതലുള്ള തിന്മയും അധർമ്മവും ഇന്ന് നമ്മുടെ തലമുറയിലും പല രൂപത്തിലും ഭാവത്തിലും തോതിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യവും സ്നേഹവും ധർമ്മവും നീതിയും സാഹോദര്യവും അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗവും നമ്മുടെ യുവതലമുറയെ അധർമ്മത്തിൻ്റെ അഗാധങ്ങളിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവതിരുമുൻപിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണിവ. ഉപവാസത്തിൻ്റെ ബാഹ്യ അടയാളങ്ങൾക്കല്ല, ആന്തരിക ചൈതന്യത്തിന് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാം. ഹൃദയ പരിവർത്തനത്തിലൂടെ പാപകലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്നതിനും പൊടിയിൽ നിന്നും എടുക്കപ്പെട്ട മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിത നവീകരണം നടത്തുവാനും ഈ ദിനം നമുക്ക് പ്രചോദനമാവട്ടെ. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും വിശക്കുന്ന ഒരു ലോകത്തെയും ഇന്ന് നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർക്കാം. പ്രബുദ്ധ കേരളത്തിൻ്റെ നെഞ്ചകത്തെ ഉണങ്ങാത്ത മുറിവായ അട്ടപ്പാടിയിലെ ആ പാവം ആദിവാസി യുവാവ് മധുവിനെ ഭക്ഷണം പരിത്യജിക്കുന്ന ഈ ദിവസം നമുക്ക് ഓർക്കാം. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയുന്നത് പോലെ ആഹാരം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല ഉപവാസം. പാപത്തിലേക്ക് നടക്കാതിരിക്കുവാൻ നിങ്ങളുടെ പാദങ്ങൾ ഉപവസിക്കട്ടെ. പാപം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ കരങ്ങളും ഉപവസിക്കട്ടെ. പാപം കാണുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളും ഉപവസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൂടെ എളിമപ്പെട്ടുകൊണ്ടും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ടും അങ്ങയുടെ കരുതലിൻ്റെ കണ്ണുകളോടെ മറ്റുള്ളവരെ കാണുന്നതിനുമുള്ള കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ.